വാക്കുകളില്ല, അത്രയ്ക്കും കിട്ടില്ല. മൂവി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരു മൂവി ഫസ്റ്റ് ടൈം ആണ് കാണുന്ന. ഒന്നും പറയാനില്ല, ഗോകുലും പൃഥ്വിരാജ് ഒന്നും പറയാനില്ല, അത്രയ്ക്കും അടിപൊളി. എല്ലാവരും മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട മൂവിയാണ്. ഇല്ല ഇല്ല, വായിച്ചില്ല, ഒരു റിവ്യൂ ഒന്നും കാണാണ്ട പോയത്. ആ ഫസ്റ്റായിട്ട് ഇതുവരെ തിയേറ്ററിൽ പോയിട്ട് ഒരു മൂവി കണ്ടിട്ട് എനിക്ക് മെന്റലി ഇറിറ്റേറ്റഡ് ആയിപ്പോയി. കാരണം ആ ഒരു അവസ്ഥ നമ്മളിങ്ങനെ മനസ്സിൽ കാണുമ്പോഴത്തേക്കും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ്. എല്ലാം അടിപൊളിയാണ്, സൗണ്ടും കാര്യങ്ങളും എല്ലാം സെറ്റായിരുന്നു. ഒന്നും ഒന്നും എനിക്ക് പറയാനില്ല, അത്രയ്ക്കും കിട്ടില്ല 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 മൂവിയായിരുന്നു. ആ നാഷണൽ അവാർഡ് കിട്ടും എന്നാണ് എൻ്റെ ഒരു ഇതുണ്ട്. എനിക്കും ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരിക്കലും ഞാനിങ്ങനെ എക്സ്പെക്ട് ചെയ്യാതെ വന്ന്, ഇപ്പം ഞാൻ എൻ്റെ ബ്രദറിനോട് ഫിലിം കാണാൻ വരുന്നത്, അപ്പം ബ്രദറിനെ കുറെ കൂടെ നന്നായിട്ട് അറിയാം. ആദ്യമായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഒന്ന് കണ്ടിട്ട് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. അടിപൊളി പടം, എന്തായാലും എല്ലാവരും കാണേണ്ട ഒരു മസ്റ്റ് വാച്ച് ഒരു മൂവിയാണ്. അങ്ങനെ പറയാനായിട്ട് ഒന്നുമില്ല, എടുത്തു പറയാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. ഒന്നും ഒന്നും പറയാനില്ല ശരിക്കും. ഇല്ല, ഇപ്പോഴാണ് അവിടുന്ന് ഒരു പുസ്തകം വാങ്ങിച്ചത്, ഫ്രഷ് അനുഭവം. കണ്ണീരൊക്കെ നമ്മളെ ഒരുമാതിരി ടച്ച്, ഹാർട്ട് ടച്ച് ചെയ്യുന്ന ഒരു സീനാണ്. സൂപ്പറായിരുന്നു, സൂപ്പറായിരുന്നു. അതിൽ ഇബ്രാഹിം എന്ന് പറഞ്ഞ ഒരാൾ രണ്ടുപേരും തോളി കൈയേറ്റി രക്ഷപ്പെടുത്തുന്നതായി കാണുമ്പോൾ ഭയങ്കര പൃഥ്വിരാജിൻ്റെ വേറൊരു വെറൈറ്റി. അവാർഡ് കിട്ടേണ്ടതാണ്, കിട്ടണം. നാഷണൽ അവാർഡ് അല്ല, ഓസ്കാറിന് നോമിനേഷന് പോകാൻ പറ്റുമെങ്കിൽ അതിന് ഏറ്റവും വലിയ അതിനുള്ള ക്വാളിറ്റി ഉണ്ട്. ആ ട്രാൻസ്ഫോർമേഷനെ നമുക്ക് ആ ഡ്രസ് ഇല്ലാതെ ഒരു സീനിൽ കാണുമ്പം അത് കറക്റ്റായിട്ട് മനസ്സിലാവും. സൂപ്പർ, ഒരു രക്ഷയില്ല. പൃഥ്വിരാജിൻ്റെ ഏറ്റവും മികച്ച പെർഫോമൻസ് തന്നെയാണ്, ഒന്നും പറയാനില്ല. പ്ലസീടെ ഒക്കെ കരിയർ ബെസ്റ്റ്, സൂപ്പർ സിനിമ. ടെക്നിക്കൽ സൈഡ് ഒന്നിനും ഒരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല. എല്ലാം ഏത് നില നോക്കിയാലും ഏറ്റവും മികച്ച സിനിമയാണ്. നല്ല പടമാണ്, നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. നല്ല ഡയറക്ഷനാണ്, നല്ല അഭിനയമാണ്, എല്ലാം കൊണ്ടും നല്ല പടമാണ്. മിക്കവാറും കിട്ടണം, കിട്ടണം. അതെ, കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് ഇതിൽ വിശ്വസിച്ചിട്ട് കാര്യമില്ല. നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്, നാഷണൽ അവാർഡ് സഹിതം കിട്ടണം. നല്ല പടമാണ്, നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. നല്ല ഡയറക്ഷനാണ്, നല്ല അഭിനയമാണ്, എല്ലാം കൊണ്ടും നല്ല പടമാണ്. മിക്കവാറും കിട്ടണം, കിട്ടണം. അതെ, കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് ഇതിൽ വിശ്വസിച്ചിട്ട് കാര്യമില്ല. നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്, നാഷണൽ അവാർഡ് സഹിതം കിട്ടണം. വായിച്ചിട്ടുണ്ട്, ബട്ട് സ്ക്രീനിൽ കാണുമ്പോൾ ഭയങ്കര. ഇറ്റ്സ് നൈസ്, ഗുഡ് ടു വാച്ച് ദ മൂവി. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ടു ഗുഡ്, ലൈക് പൃഥ്വിരാജ് ഒരു ലൈക് സെറ്റ് 11. അവാർഡ്സ് കിട്ടോ പ്രതീക്ഷിക്കാവോ? അതൊക്കെ എന്നാലും കിട്ടാനുള്ള ഒരു പെർഫോമൻസ് വളരെ നൈസാണ്. പിന്നെ ആ പുള്ളി പറഞ്ഞതുപോലെ നമ്മുടെ പുസ്തകത്തിന് ആസ്പദമാക്കി പടം എടുക്കാൻ 10-12 മണിക്കൂർ വേണ്ടി വരും. ഞാൻ രണ്ടു വട്ടം പുസ്തകം വായിച്ചിട്ടുള്ളതാണ്. പക്ഷെ അല്ലാണ്ട് തന്നെ പടം കംപ്ലീറ്റ് ആയിട്ട് എല്ലാം ഉൾക്കൊണ്ടിരിക്കുന്നു. അതിനെ കുറിച്ചിട്ട് പ്രത്യേകിച്ച് ഞാനിപ്പോ എന്താ പറയാ, ഞാനതിനെ കുറിച്ചൊന്നും പറയാം. അല്ല, അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ചെറിയൊരു അല്പമൊക്കെ പുള്ളി തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഹക്കിമിന്റെ കാര്യം തന്നെ ഹക്കിം ജീവനോടുണ്ടെന്നാണ് പുള്ളി പറയുന്നത്. അപ്പോ അല്ല, ഞാൻ അധികം ഒന്നും പറയണ്ട. പിന്നെ സോഷ്യൽ മീഡിയ നജീബിനൊരു ഭയങ്കര മോശമായിട്ട് ചിത്രീകരിച്ചോണ്ടിരിക്കുകയാണ്. മീഡിയ പിന്നെ ഓരോ ട്രെൻഡിനനുസരിച്ച് ഒരാളെ കിട്ടും, അവരെ ക്രൂശിക്കും, അത് കഴിയുമ്പോൾ അടുത്ത ആളെ കിട്ടും. അതിലോട്ടൊന്നും അധികം ഞാൻ കിടങ്ങുന്നില്ല. എന്തായിരുന്നാലും പണം കൊള്ളാം, ഒരു സിനിമയായിട്ട് കണ്ടാൽ കൊള്ളാം. അടിപൊളി സിനിമയായിരുന്നു. സത്യം പറഞ്ഞാൽ പറയാൻ വാക്കുകളില്ല. പൃഥ്വിരാജിൻ്റെ ആ ഡെഡിക്കേഷൻ, പൃഥ്വിരാജ് ഇത്രയും ഉണങ്ങിയതൊക്കെ നമുക്ക് അതിൽ നേരിട്ട് ആ സിനിമയിൽ കാണുമ്പോൾ തന്നെ നമുക്ക് പൃഥ്വിരാജിനെ അഭിനന്ദിക്കാൻ തോന്നുകയാണ്. അതേപോലെ സിനിമ എല്ലാ വശത്തിനും സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. നല്ല സിനിമ, അടിപൊളി സിനിമ, എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. ഒരു ഇമോഷണൽ മൂവി ആയിരുന്നു. പിന്നെ വേറെ ഒന്നും പറയല്ല, പൃഥ്വിരാജ് പൊളിച്ചു കളിക്കുന്നതെന്ന് പറയാം, ജീവിച്ചു കാണിച്ചു. പക്ഷേ ഇനി ഇങ്ങനൊരു അവസ്ഥ വേറൊരാൾക്കും വരാതിരിക്കട്ടെ. നല്ലൊരു മൂവിയായിരുന്നു. ഇമോഷണൽ തന്നെ, ഇമോഷണൽ ടച്ചിങ്, ഹാർട്ട് ടച്ചിങ് മൂവിയാണ്. ഓക്കെ, വായിച്ചിട്ടില്ല, അറിയായിരുന്നു, കോണ്ടെക്സ്റ്റ് അറിയായിരുന്നു. കൊള്ളായിരുന്നു, മേക്കിംഗ് ഒക്കെ കൊള്ളായിരുന്നു. സിനിമാറ്റിക് ടോപ്പ് നോച്ച് പെർഫോമൻസ്. നേരത്തെ അറിയാമായിരുന്നു ഇങ്ങനത്തെ സീൻ ഉണ്ടാവുന്ന കാര്യം. സോ ഇമോഷണലായി, ബട്ട്
അങ്ങനെ ഒന്നും വിചാരിക്കുന്നുണ്ട്. ഓസ്കർ നോമിനേഷൻ പോവും, കൊള്ളാം, നല്ല ഫിലിമായിരുന്നു. അറിയായിരുന്നു അറിയായിരുന്നു പലരും അഭിപ്രായമൊക്കെ പറഞ്ഞാണല്ലോ ഫ്രണ്ട്സ് നേരത്തെ കണ്ടിട്ട് ആദ്യമൊക്കെ കണ്ടിട്ട്. അപ്പൊ അതും കൂടെ വെച്ച് നോക്കിട്ട് വന്ന് കണ്ടപ്പോ എങ്ങനെയുണ്ട്? ആ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇമാജിനേഷൻ കാണുമല്ലോ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആണോ? അപ്പൊ വന്ന് സിനിമയായിട്ട് മൂവി ആയിട്ട് കണ്ടപ്പോ എങ്ങനെയുണ്ട്? എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എല്ലാം വിചാരിച്ച പെർഫോമൻസ് ഒക്കെ ആരുടെ ഒരുപാട് ഇഷ്ടപ്പെട്ടു? പൃഥ്വിരാജും ഹക്കീം എന്ന് പറഞ്ഞ എല്ലാം നല്ലതായിരുന്നു. സോങ്സ്, ക്യാമറ വർക്ക്, എഡിറ്റിംഗ് എല്ലാം നല്ലതായിരുന്നു. അത് കണ്ടപ്പോ ഭയങ്കര ഒരു അത്ഭുതം തോന്നി. പൃഥ്വിരാജ് മെലിയാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ലല്ലോ, ഒരിക്കലും വിചാരിച്ചു. ഇതിനപ്പുറം ഇനി പുള്ളിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഓ അടിപൊളി, ഒന്നും പറയാനില്ല. ഇത്രയും കരച്ചില് തോന്നിയ ഇല്ല, ഇത്രയും കരച്ചില്ല. ഭയങ്കരമായിട്ട് നമുക്ക് വിഷമം.